ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്ക് രോഗം ഒരു കുറ്റമാണോ എന്ന് ചോദിച്ചത് തോപ്പിൽ ഭാസിയുടെ സുപ്രസിദ്ധമായ തുലാഭാരം എന്ന നാടകത്തിലെ ഒരു കഥാപാത്രമാണ് കുഷ്ഠരോഗികളുടെ കഥ പറയുന്ന ഒരു പ്രസിദ്ധമായ നാടകവും പിന്നെ അതിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരവുമായിരുന്നു അശ്വമേധം ഈ അശ്വമേധൻ്റെ തുടർച്ച എന്ന് പറയാവുന്ന മറ്റൊരു നാടകവും അതിൻ്റെ സിനിമാ ആവിഷ്കാരവുമായിരുന്നു ശരശയ്യ നമ്മളിപ്പോൾ സിനിമയെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് രോഗത്തെക്കുറിച്ചാണ് രോഗം ഒരു അപരാധമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം അത് ക്ഷയമാകട്ടെ കൂഷ്ഠമാകട്ടെ ക്യാൻസർ ആകട്ടെ മറ്റെന്തെങ്കിലും രോഗമാകട്ടെ അത് ഒരു ശാരീരിക അവസ്ഥയാണ് ഭ്രാന്താണെങ്കിൽ പോലും അങ്ങനെയാണ് അവിടെ അവസ്ഥ മാത്രമല്ല മാനസികാവസ്ഥയും കൂടി ഉണ്ട് എന്ന് മാത്രം അപ്പോൾ വാസി ചോദിച്ച ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് കോവിഡിനെ സംബന്ധിച്ചോളം ഈ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അനൗൺസ്മെൻറ്റ് ഫോൺ ചെയ്യുമ്പോഴൊക്കെ കേൾക്കുന്നതാണല്ലോ അൺലോക്ക് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ പോരാട്ടം രോഗത്തോടാണ് രോഗിയോടല്ല ഈ രോഗം വന്ന ആളുകളോടാണെങ്കിലും അതല്ല അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ ഇവരോടാണെങ്കിലും ഒക്കെ നമ്മൾ വളരെ കരുതലോടുകൂടി പ്രവർത്തി പ്രതികരിക്കണം ആരോടും വിദ്വേഷം പറ്റു പുലർത്തരുത് എന്നൊക്കെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഈ പരസ്യത്തിലൂടെ കേന്ദ്ര കേരള സർക്കാരുകൾ നിരന്തരം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ഈ സഹാബുദ്ധ രവീന്ദ്രൻ്റെ കാര്യം ഓർമ്മിക്കുന്നത് ആദ്യം സഖാബ് ശിവശങ്കറിന് ചെറിയ ഹൃദയ അസ്വാസ്ഥ്യമുണ്ടായി അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറായി പ്രവർത്തിക്കുന്ന അതേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ചില ആളുകൾ പറഞ്ഞു ഈ ശിവശങ്കറിന് യാതൊരു അസുഖവും ഇല്ല അദ്ദേഹം രോഗം അഭിനയിക്കുകയാണ് അങ്ങനെയല്ല അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചു അദ്ദേഹത്തിന് പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അദ്ദേഹത്തിന് നടുവേദനയുണ്ട് പുറം വേദനയുണ്ട് മറ്റ് പല വേദനകളുമുണ്ട് എന്ന് പറഞ്ഞു അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരുന്നു ആ പരിശോധന കഴിയുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആയുർവേദ ചികിത്സ കൊണ്ടുപോയി അദ്ദേഹത്തിന് അസുഖം ഇല്ലെന്ന് പറയാൻ പറ്റൂ ഇല്ല ആയുർവേദ ചികിത്സ കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഈ ഹോമിയോപ്പതിയിലേക്ക് പിന്നെ യുനാനിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശം പക്ഷേ അപ്പോഴത്തേക്കും ഈ എൻഫോഴ്സ്മെൻറ്റുകാരെന്ന് പറഞ്ഞാൽ ഖലന്മാർ അദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കളഞ്ഞു എന്ന കാരണത്ത് അദ്ദേഹം പിന്നീട് ഇതുവരെ സൂര്യപ്രകാശം കണ്ടിട്ടില്ല അദ്ദേഹത്തെ ഈ കസ്റ്റംസുകാർ എൻഫോഴ്സ്മെൻറ്റുകാർ എൻ ഐ എ മുതലായ പല അന്വേഷണ ഏജൻസികളും ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചോദ്യമാത്രമല്ല ഭേദ്യം ചെയ്യേണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് അങ്ങനെ നരകതുല്യമായ ജീവിതം അദ്ദേഹം അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പി എസ് ആയിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് രവീന്ദ്രൻ സി എം രവീന്ദ്രൻ എന്നാണ് സി എം എന്നുള്ളത് വെറും ഒരു ഇനിഷ്യലല്ല ചീഫ് മിനിസ്റ്ററുടെ ചുരുക്കം കൂടി അതിനകത്തുണ്ട് അങ്ങനെയുള്ളതായ സഖാവ് രവീന്ദ്രൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്തില്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് നോട്ടീസ് കൊടുത്തു നോട്ടീസ് കിട്ടിയ ദിവസം തന്നെ അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവായി അങ്ങനെ കോവിഡ് പോസിറ്റീവ് ആകാൻ പാടില്ല എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കാക്കതാലിയായം എന്ന് പറയും സംസ്കൃതത്തിൽ കാക്ക വന്നു പനമ്പഴവും വീണു ഇവിടെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ നോട്ടീസ് കിട്ടി കോവിഡ് പോസിറ്റീവായി കോവിഡ് പോസിറ്റീവായി അദ്ദേഹം ചികിത്സയിൽ പോയി അത് ഭേദപ്പെട്ടു വീണ്ടും അടുത്ത നോട്ടീസ് കൊടുക്കുന്നു കൊടുത്ത അന്ന് അദ്ദേഹം കോവിഡാനന്തര ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അങ്ങനെ സംഭവിക്കാൻ വെള്ളമെന്ന് പറഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ടോ കോവിഡ് മാറിയാലും അതിൻ്റെ പല പിന്നീട് തുടർന്നും പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അത് തന്നെ സംഭവിച്ചു പക്ഷേ അന്ന് തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് സഖാബി രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് വിധേയനാകണം എന്ന് പറഞ്ഞു അദ്ദേഹം പാർട്ടിയുടെ കൽപ്പനകളെ അനുസരിക്കുന്ന ആളാണ് ഡോക്ടർമാരുടെ വൈദ്യ നിർദ്ദേശത്തെ തൃണവൽ ഗണിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ആക്കിക്കൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി അദ്ദേഹത്തിന് അസുഖം ഇല്ലാത്തതുകൊണ്ടല്ല അസുഖമുണ്ട് പക്ഷേ പാർട്ടി തീരുമാനമാണ് എല്ലാത്തിലും പ്രധാനം പാർട്ടിയുടെ തീരുമാനം പരമപ്രധാനമാണ് പാർട്ടി പ്രവർത്തകരുടെ സംബന്ധിച്ചുള്ളൂ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി അപ്പോഴത്തേക്കും എൻഫോഴ്സ്മെൻ്റുകാരുടെ മൂന്നാമത്തെ നോട്ടീസ് വരികയാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ അദ്ദേഹം ചോദ്യം ചെയ്യലിനെ പേടിക്കുന്ന ആളൊന്നുമല്ല വിപ്ലവ തീ പന്തമാണ് അദ്ദേഹം ഈ ചോരച്ചാലുകളൊക്കെ നീന്തി കയറിയ ധീരസഹാവാണ് എൻഫോഴ്സ്മെൻറ്റിനെയോ എൻ ഐ എയോ അതല്ല കസ്റ്റംസിനെയോ സി ബി ഐയോ ആരെയും പേടിക്കുന്ന ആളല്ല ഇനിയിപ്പോൾ സ്കോട്ട്ലൻഡ് യാർഡ് വന്ന് നാളെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാലും രവീന്ദ്രൻ ഓടിക്കളയൊന്നുമില്ല അദ്ദേഹം വടകരയിൽ ജനിച്ചു വളർന്ന ആളാണ് നിസ്വാർത്ഥമായ പാർട്ടി പ്രവർത്തനം നടത്തിയ ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് പല അപവാദങ്ങളും പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ജെ ജെ സി ബി ഉണ്ട് മണ്ണുമാതിക്കപ്പലുണ്ട് ഇതൊക്കെ ഊരാളിങ്കൽ ആ സൊസൈറ്റിക്ക് വാടക കൊടുത്തി അദ്ദേഹം വലിയ പണം സമ്പാദിക്കുന്ന ആൾ പത്താം ക്ലാസ് പാസ്സാകത്തെ രവീന്ദ്രൻ ലക്ഷക്കണക്കിന് ഉറുപ്പിയ ശമ്പളം മേടിക്കുന്ന ആള് ബിരുദധാരി അല്ലെങ്കിൽ പോലും അദ്ദേഹം പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിക്കുന്ന ആൾ ഇങ്ങനെ പലതും പറയുന്നുണ്ട് അതിലൊന്നും യാതൊരു കഥയുമില്ല രവീന്ദ്രൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണെന്ന് രവീന്ദ്രൻ മാത്രമല്ല പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു പറയൂ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു ഇടതുമുന്നണി കൺവീനറും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന അദ്ദേഹവുമായ എ വിജയരാഘവൻ പറയുന്നു പിന്നെ ആരെങ്കിലും സംശയിക്കേണ്ട ആവശ്യമുള്ളൂ ഇത്രയും പേരിൽ നിന്ന് ആ സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള ആളാണ് സഖാബ് രവീന്ദ്രൻ അപ്പോൾ അദ്ദേഹം അങ്ങനെ സ്കോട്ട്ലാൻഡ് ആടനെ പേടിക്കുകയില്ല ഇനി അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വരട്ടെ സി ഐ വരട്ടെ ഇസ്രായേലിൻ്റെ മൊസാദ് വരട്ടെ ആര് വന്നാലും ഇദ്ദേഹം ഭയപ്പെടുകയില്ല കാരണം അദ്ദേഹം മാർസിസം ലെൻഡിസത്തിൽ വിശ്വസിക്കുന്ന ഒന്നാം തര സഖാബാണ് ഒരു സഖാവ് ഒരിക്കലും ഒരു കാരണവശാലും അന്വേഷണത്തെ ഭയപ്പെടുകയില്ല ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമില്ല ശിവശങ്കരൻ ഒരു ഡെപ്യൂട്ടി കളക്ടർ മൂത്ത് ഐ എ എസ് ആയ ഒരു കൺഫേർഡ് ഐ എ എസ് കാര് മാത്രമാണ് ചിലപ്പോൾ എൻഫോഴ്സ്മെൻറ്റിനെ കാണുമ്പോൾ നെഞ്ചുവേന വരും അങ്ങനെ നെഞ്ചുവേന വരുന്ന ആളല്ല കോവിഡിനെ പോലും ഭയപ്പെടാത്ത ആളാണ് വിപ്ലവ തീ പന്തമാണ് രവീന്ദ്രൻ പക്ഷേ ഇവിടെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ രോഗത്തെക്കുറിച്ച് പല മുള്ളുവാക്കുകളും പറയുന്നുണ്ട് അവരോട് ദൈവം ക്ഷമിക്കട്ടെ ദൈവം ക്ഷമിച്ചാലും പാർട്ടി ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഏതായാലും രവീന്ദ്രൻ അങ്ങനെ അന്വേഷണത്തെ ഭയപ്പെടുന്ന ആളല്ല സഹാബിന് നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ നെഞ്ചുവേദന ഉണ്ട് കോവിഡാണെന്ന് പറഞ്ഞാൽ കോവിഡാണ് അദ്ദേഹത്തിന് തലവേദനയുണ്ട് കഴുത്തുവേദനയുണ്ട് കഴുത്തുവേദന ഉള്ളൊരു ആശുപത്രി പോകാൻ പാടില്ല എന്നൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കഴുത്തുവേദനയുണ്ട് തലവേദനയുണ്ട് അതിന് ചികിത്സ തേടിയാണ് മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളത് അത് മാറിക്കഴിഞ്ഞാൽ നെഞ്ചുപിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് നട്ടല് നിവർത്തി സഖാവ് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചു വരും എന്നിട്ട് എൻഫോഴ്സ്മെൻറ്റിൻ്റെ അല്ല സ്കോട്ട്ലൻഡ് യാർഡിൻ്റെയോ എഫ് ബി ഐയുടെയോ പോലും ധൈര്യം മടിക്കാതെ ഭയപ്പെടാതെ എല്ലാ ചോദ്യങ്ങൾക്കും മണിമണി പോലെ ഉത്തരം കൊടുക്കും ഉത്തരം കേട്ട് കഴിയുമ്പോൾ ഇവർ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളിൽ നിന്ന് ആണിച്ചു പോകും അതുകൂടി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കും അദ്ദേഹത്തെ അന്വേഷണ പരിധിയിൽ നിന്ന് പുറത്താക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നുണപ്രചരണം നടത്തുന്ന ആളുകൾ അത് മുല്ലപ്പള്ളി ആയിക്കോട്ടെ സുരേന്ദ്രൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങളാവട്ടെ അവരൊക്കെ നാണിച്ച് തലതാഴ്ത്തുന്ന കാഴ്ച നമ്മൾ വരും ദിവസങ്ങളിൽ കാണും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ കുരിശുമ്പും കുന്നായ്മയും പറയാതെ പോയി പത്ത് വോട്ട് പിടിക്കാനാണ് ഇവർ ശ്രമിക്കേണ്ടത് ഇവരുടെ നുണപ്രചാരണം ഈ നാട്ടിലെ ആളുകൾ വിശ്വസിക്കുകയില്ല വിശ്വസിക്കുന്നില്ല എന്ന കാര്യം വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാവും അപ്പോൾ ഈ മാധ്യമങ്ങൾ ചാനലുകാരാണെങ്കിലും അല്ല പ്രതിപക്ഷ നേതാക്കന്മാരാണെങ്കിലും ഒക്കെ നാണിച്ച് തലതാഴ്ത്തുന്ന കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് സഖാവ് രവീന്ദ്രനെ ഈ തരം നുണപ്രചരണങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയും എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ആ രവീന്ദ്രൻ്റെ പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്താം എന്നും ആരും വിചാരിക്കേണ്ട ആ രവീന്ദ്രൻ സൂര്യശോഭ ശോഭ തെളിയിച്ച് പുറത്തു വരും പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ വിജയകരമായി അതിജീവിക്കും വലിയ ഭൂരിപക്ഷത്തോടി ഈ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇടത് ഭരണത്തിൻ്റെ കീഴിൽ വരും ആ കാര്യത്തിൽ ആർക്കും യാതൊരു സംശയത്തിനും അവകാശമില്ല വിപ്ലവം ജയിക്കട്ടെ ലാൽസലാം ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തൂ